നമ്മുടെ ജിൻഡോയും സിജോയും നന്ദനയും കൂടി ഒരു ഗ്യാങ് ഉണ്ടാക്കിയിരിക്കുകയാണ്, പവർ ടീമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ്. നോറ റസ്മിൻ എന്നിവരാണ് ഇവരുടെ പ്രധാന ടാർഗറ്റുകൾ. നന്ദനയും സിജോയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നോറയെ കുറിച്ചാണ് സംസാരിച്ചത്. നോറ എന്തുമാത്രം വലിയ വിഷവിത്താണെന്നുള്ളതായിരുന്നു ഇവരുടെ ചർച്ച. ഇന്നലെയും ഇന്നും ഒക്കെയാണ് നന്ദന നോറ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോ പുള്ളിക്കാരി പറയുന്നു, നോറ എന്നോട് ഇന്ന് പറയുകയാണ്, എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ പറയുന്നു ഇവിടുന്ന് ഇറങ്ങാൻ, എനിക്ക് പിന്നെ എന്റെ സാധനങ്ങൾ എടുക്കണ്ട, അവൾ ആരാണ് എന്നോട് ആജ്ഞാപിക്കാൻ എന്നിങ്ങനെ പറയുന്നു സിജോയോട് നന്ദന. അപ്പോ സിജോയും പറയുന്നു, അവളൊരു വിഷവിത്താണ്, നോറ ഈ സീസൺ ജയിച്ചാൽ പോലും എന്റെ നിലപാട് മാറില്ല, അവളൊരു വിഷവിത്ത് തന്നെയാണ് എന്ന് അടിയുറച്ച് പറയുന്നു. ആ സമയത്ത് ജിൻഡോ ആവഴി വരുന്നു. സിജോ ജിൻഡോയോട് പറയുന്നു, കഴിഞ്ഞ ആഴ്ച റസ്മിൻ നോമിനേഷനിൽ വന്നിരുന്നുവെങ്കിൽ ഗബ്രി ഔട്ട് ആവില്ലായിരുന്നു. റസ്മിന്റെ ഫേസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, നോറയുടെ ഫേസ് വന്നിട്ടില്ല. ഡെന്നും നെസ്റ്റും ടണലും അല്ലാത്ത നമുക്ക് മൂന്ന് പേർക്ക് വേറൊരു ടീം ഉണ്ടാക്കി പവർ ടീമിനെതിരെ കളിക്കണം. നമ്മൾ തമ്മിൽ തമ്മിലും അടിക്കണം, പവർ ടീമിനെതിരെയും നമ്മൾ അടിക്കണം. അപ്പൊ ജിൻഡോ പറയുന്നു, ഞാൻ ഈ കാര്യത്തില് ഉറപ്പായിട്ട് നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണിത്, ഈ ആഴ്ച പവർ ടീമിനെതിരെ അടിക്കും എന്നൊരു കാര്യം. ഒരു രീതിയിലും അവരുമായിട്ട് സഹകരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്ന് ജിൻഡോ പറയുന്നു. ഇവരുടെ മൂന്ന് പേരുടെയും ഈ ഒരു ഗ്യാങ് എങ്ങനെ പ്രവർത്തിക്കും, ഏത് രീതിയിൽ കളിക്കും എന്നൊക്കെ കണ്ടറിയാം. ലാസ്റ്റ് സിജോയും ജിൻഡോയും നന്ദനയും തമ്മിൽ അടിയാവുമെന്നാണ് തോന്നുന്നത്. സിജോയുടെ കാര്യം നമ്മൾ രാവിലെയും പറഞ്ഞിരുന്നു, പ്ലാനിംഗ് ഒക്കെ അതിഗംഭീരമാണ് സിജോയുടെ, പ്രാവർത്തികമാക്കണം എന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പൊ ജിൻഡോടെ കൂടെ നിന്ന് കളിക്കാം എന്നൊരു കൺക്ലൂഷനിലേക്ക് സിജോ എത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു വളരെ നല്ല സൈനാണ്. അല്ല, ഇനി അതല്ല നന്ദനേയും ജിൻഡോനെയും മുന്നിൽ നിർത്തി കളിക്കാനുള്ള പരിപാടിയാണ് എങ്കിൽ അതും വളരെ നല്ലൊരു സൈൻ തന്നെയാണ്. കളി മാറും എന്നാണ് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും